ദേവാലയത്തിനകത്തേക്ക് കടന്നു വരുന്നവർ ഷർട്ടിന്റെ പോക്കറ്റിനുള്ളിൽ മൊബൈൽ ഫോൺ സൂക്ഷിക്കണമെന്ന് നിർബന്ധമുണ്ടോ? പരിശുദ്ധ കുർബാനയ്ക്കിടയിലെ ഒരു കോൾ വന്നാൽ ഫോൺ സൈലന്റ് ആണെങ്കിലും ഷർട്ടിന്റെ പോക്കറ്റിൽ ലൈറ്റ് വന്നുകൊണ്ടിരിക്കുമല്ലേ? ഈ ലൈറ്റിങ്ങിനെ കാണുമ്പോൾ ഇതാരാണ്, എന്തിനാണ്, അത്യാവശ്യമുള്ള കോളാണോ? ഇത്തരം കാര്യങ്ങളിലേക്കാണ് മനസ്സ്. അപ്പോൾ വളരെ അത്യാവശ്യപ്പെട്ട കോളാണെങ്കിലോ? അപ്പോൾ ക്രിസ്തുവിനെ മറന്ന്, പരിശുദ്ധ കുർബാന മറന്ന് ഈ ഫോണും എടുത്ത് പുറത്തേക്കോടും അല്ലേ? ചെന്ന് നോക്കുമ്പോൾ ഒരത്യാവശ്യവുമില്ലാത്ത, നമ്പർ പോലും പരിചയമില്ലാത്ത കോൾ. ഇനി എത്ര അത്യാവശ്യപ്പെട്ട കോളാണെങ്കിലും മകനെ മകളെ, പരിശുദ്ധ കുർബാനയുടെ മധ്യയല്ലേ ഈ ഫോണും എടുത്തോടിയത്? എങ്കിൽ പിന്നെ ഷർട്ടിന്റെ പോക്കറ്റിനുള്ളിൽ സൂക്ഷിക്കാതിരുന്നുകൂടെ? ഇനിയും ഇത് ഫൈബ്രേഷനിലിടുന്നവർ, അതൊന്നുകൂടി പ്രശ്നമാണ്. മക്കളെ, ഒരു കോൾ വന്നാൽ ഷർട്ടിന്റെ പോക്കറ്റിൽ കിടന്ന് മൊബൈൽ ഫോൺ ഫൈബ്രേറ്റ് ചെയ്യുമ്പോൾ കർത്താവിന്റെ ഹൃദയമല്ല, നിങ്ങളുടെ ഹൃദയമാണ് പിടയ്ക്കുന്നത്. നെഞ്ചോട് ചേർത്ത് പറ്റിക്കിടക്കുന്നത് ക്രിസ്തുവല്ല, മൊബൈൽ ഫോൺ. ക്രിസ്തു അവിടെ മരിക്കുന്നു, മൊബൈൽ ഫോൺ നിങ്ങളുടെ ഷർട്ടിന്റെ പോക്കറ്റിനുള്ളിൽ ജീവിക്കുന്നു. മക്കളെ, ഈ ഫോണുമെടുത്ത് കുർബാന മധ്യേ പുറത്തേക്കോടുന്നവർ എന്തിന്? അടുത്തയാഴ്ചത്തെ ബിസിനസ്സിന് വേണ്ടി, റിയൽ എസ്റ്റേറ്റിന് വേണ്ടി, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഫോണുമെടുത്ത് പുറത്തേക്കോടുമ്പോൾ നിങ്ങൾ മറക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. നിർത്തിക്കൂടെ മക്കളെ? ദേവാലയത്തിനകത്തെങ്കിലും ഫോണിന്റെ ഉപയോഗം നിർത്തിക്കൂടെ? നിർത്താം, മതിയേക്കാം. പരിശുദ്ധ കുർബാനയ്ക്കിടയിൽ ഫോണിന്റെ ഉപയോഗം എന്നും എന്നേക്കും മതിയാക്കാം. ദേവാലയത്തിൽ മരിക്കുന്ന മൊബൈൽ ഫോൺ. ഇന്നത്തെ വചനം. എല്ലാവരും അന്വേഷിക്കുന്നത് സ്വന്തം കാര്യമാണ്, യേശുക്രിസ്തുവിന്റെ കാര്യമല്ല. ഫിലിപ്പി 2:21.